गुड मॉर्निंग എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പഠിക്കാനുള്ളത് പുതിയൊരു പാഠമാണ് അമ്മ. കേരള പാഠാവലിയിലെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അമ്മ എന്ന് പറയുന്ന ഒരു ഓർമ്മക്കുറിപ്പാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും സുപരിചിതനായ ഒരു സാഹിത്യകാരനാണ് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. എന്നാലും പറയാണ് 1908 ജനുവരി 21 തീയതി കോട്ടയം ജില്ലയിലെ വൈക്കത്തടുത്തുള്ള തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യകാല രചനകൾ ഉജ്ജീവനം എന്ന് പറയുന്ന മാസികയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല രചനകളൊക്കെ പുറത്തു വന്നിരുന്നത്. ആദ്യകാല രചനകളിൽ അദ്ദേഹം സ്വീകരിച്ചിരുന്ന പേരാണ് എന്ത്? പ്രഭ എന്ന തൂലിക നാമത്തിലാണ് അദ്ദേഹം ആദ്യകാല തന്റെ രചനകളെല്ലാം നടത്തിയിരുന്നത്. പിന്നെ അദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് പിൽക്കാലങ്ങളിൽ അറിയപ്പെടാനായി തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുണ്ട്. എന്താ, രാജ്യം ഗാന്ധിജിയെ കാണാനുള്ള ആഗ്രഹപ്രകാരം വീട് വിട്ടിറങ്ങിയതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ആദ്യത്തെ വഴിത്തിരിവ്. അതിനിടയാകുകയും പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങുകയും ചെയ്തു. പിന്നെ പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് പ്രേമലേഖനം, ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, ശബ്ദങ്ങൾ, ഭൂമിയുടെ അവകാശികൾ, ജന്മദിനം, മുച്ചീട്ടുകളിക്കാരന്റെ മകൾ, എൻ്റെ ഉപ്പൂപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു, വിശ്വവിഖ്യാതമായ മൂക്ക്, അനർഘ നിമിഷം, ഓർമ്മയുടെ അറകൾ, ആനപ്പൂട, ചിരിക്കുന്ന മരപ്പാവ തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ കൃതികൾ വായിക്കുമ്പോൾ തന്നെ ഒരു സാധാരണ ഒരു കാര്യത്തെ ഇത്രയും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിൽ എഴുതാൻ കഴിയുന്ന ഒരു സാഹിത്യകാരൻ ബഷീർ മാത്രമാണ് ഉള്ളത്. ഏവരുടെയും ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു എഴുത്തുകാരനാണ്, ഒരു സാഹിത്യകാരനാണ് ആര്? ബഷീർ. മലയാളത്തിലെ പ്രമുഖ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ് ആര്? ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ പാത്തുമ്മയുടെ ആട്, പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നറിയപ്പെടുന്ന പാത്തുമ്മയുടെ ആടിൽ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? അദ്ദേഹത്തിന്റെ വീട്ടിലെ ആളുകളും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും സഹോദരന്മാരും ഉമ്മയും വീട്ടിലെ മറ്റു പരിസരവും ഒക്കെ പ്രമേയമാക്കി എഴുതിയിട്ടുള്ള ഒരു വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യത്തെ ഇത്ര വളരെ രസകരമായി നർമ്മബോധത്തോടെ ചിത്രീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? ബഷീർ. അദ്ദേഹത്തിന്റെ കൃതികൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ എന്താണ് നമുക്ക് കൂടുതല് സന്തോഷം? അദ്ദേഹം സംസാരിക്കുന്ന ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം തന്റെ രചനകൾ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം തന്റെ കൃതികൾ വായിച്ചിട്ട് ഒരിക്കൽ പറയണ്ട് എന്താണ്, തന്റെ കൃതികൾ വായിച്ചിട്ട് ഒരുപാട് ഒരുപോലെ ചിരിക്കുകയും കരയുകയും ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്റെ കൃതികളെ കുറിച്ചിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. 1994 ജൂലൈ 5 തീയതിയാണ് അദ്ദേഹം അന്തരിച്ചത്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് അമ്മ എന്ന് പറയുന്ന ഒരു ഓർമ്മക്കുറിപ്പാണ്. അദ്ദേഹം തന്റെ ജീവിതത്തില് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് അദ്ദേഹം ഗാന്ധിജിയെ കാണാനുള്ള ആഗ്രഹപ്രകാരം തന്റെ വീട് വിട്ട് ഇറങ്ങിയ സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു വഴിത്തിരിവാണ് ഇത് അമ്മ എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പിലൂടെ അദ്ദേഹം പറയുന്നത്. അമ്മ ബഷീറിന് അയച്ച ഒരു കത്തിലൂടെയാണ് ആ ഓർമ്മക്കുറിപ്പ് തുടങ്ങുന്നത്. അങ്ങനെ ഗാന്ധിജിയെ കാണാനിടയായി ഇറങ്ങുകയും ആ സംഭവങ്ങളിലൂടെ അദ്ദേഹം എന്താണ് ഒരുപാട് സത്യാഗ്രഹങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുകയും ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയൊക്കെ ചെയ്ത കാര്യങ്ങളാണ് ഈ നമുക്ക് പഠിക്കാനുള്ള ഈ അമ്മ എന്ന് പറയുന്ന ഈ ഓർമ്മക്കുറിപ്പിലൂടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ടെക്സ്റ്റ് വായിക്കാം. ഈ അമ്മ പറയുന്ന ഈ നോവലില് ഓർമ്മക്കുറിപ്പിൽ പറയണത് എന്താണ്? സ്വന്തം അമ്മയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മാതൃരാജ്യത്തെയും സ്നേഹിക്കണം എന്നതാണ് നമുക്ക് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. മാതൃസ്നേഹവും മാതൃരാജ്യത്തെയും ഒരുപോലെ സ്നേഹിക്കണം. സ്വന്തം അമ്മയെ മാതൃവാത്സല്യം പോലെ തന്നെയാണ് എന്ത് മാതൃ രാജ്യത്തെയും നമ്മൾ സ്നേഹിക്കേണ്ടത്. ഓരോ പൗരന്റെയും കടമയാണ് എന്നതാണ് ഇതിലൂടെ നമുക്ക് പറയുന്നത്. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് നോക്കാം.
ആദ്യം തുടങ്ങുന്നത് ഒരു കത്തിലൂടെയാണ്. അമ്മ മകൻ അയക്കുന്ന ഒരു കത്തിലൂടെ അദ്ദേഹം തന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളെ ഓർത്തെടുക്കുന്നതായിട്ടാണ് ആദ്യ ഭാഗത്ത് പറയുന്നത്. അമ്മ അമ്മ ദൂരദേശത്ത് ഏതോ ഒരു പട്ടണത്തിൽ നാനാവിധ ക്ലേശങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന മകന് ഹൃദയവേദനയോടെ എഴുതുകയാണ്. അതായത് ഒരു കത്ത് തുടങ്ങുന്ന അതേ രീതിയിൽ പറയാണ്, മകനെ ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം. ആ അമ്മയുടെ ആഗ്രഹമാണ്, മരിക്കുന്നതിന് മുന്നേ ഈ അമ്മയ്ക്ക് നിന്നെ ഒന്ന് കാണാനായി ആഗ്രഹമുണ്ട്. ഇത്രയുമല്ല, വളരെ വളരെ വാക്യങ്ങൾ, വ്യാകരണ നിയമമോ അക്ഷരപടിവോ ഇല്ല. എങ്കിലും അമ്മയുടെ മനോദുഃഖം മുഴുവനും സ്പഷ്ടം. തമ്മിൽ കണ്ടിട്ടു വളരെ കാലമായി. അതായത് ഒരു കത്തെഴുതുന്ന ഒരു മലയാള ഭാഷ എഴുതുന്ന ഒരു നിയമങ്ങളോ ഒന്നും പാലിക്കാതെയാണ്, ആ പദങ്ങൾക്കിടയിൽ അക്ഷരപടിവോ ഒന്നുമില്ലാതെയാണ് ആ അമ്മ ആ കത്ത് എഴുതിയിരിക്കുന്നത്. എന്നാൽ ആ അമ്മയുടെ മനോദുഃഖം, ആ അമ്മയ്ക്ക് മകനെ കാണാനുള്ള ആ തീവ്രമായ ആ ദുഃഖം വളരെ നമുക്ക് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാനായി കഴിയുന്നു. തമ്മിൽ കണ്ടിട്ട് വളരെ കാലമായി, ഒരുപാട് വർഷമായി ആ അമ്മ മകനെ കണ്ടിട്ട്. അമ്മ നിത്യവും പ്രതീക്ഷിക്കുന്നുണ്ടെന്നും മകനറിയാം. അതായത് അമ്മ ആ മകനെ എന്നും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യും, ചെന്നു പറ്റാൻ പണമില്ല, നിത്യ ജീവിതത്തിന് തന്നെ ഞെരുക്കം. എങ്ങനെയെങ്കിലും നാളെ യാത്ര തിരിക്കണം, ചെന്ന് അമ്മയെ കാണണം എന്ന് സമാധാനിക്കും. ഇതിനിടയിൽ ദിവസങ്ങൾ ആഴ്ചകളായും, ആഴ്ചകൾ മാസങ്ങളായും, മാസങ്ങൾ വർഷങ്ങളായും കാലം അങ്ങനെ കടന്നു പോകുകയാണ്. അതായത് ആ അമ്മയുടെ കത്ത് കിട്ടിയപ്പോൾ തന്നെ ബഷീർ വിചാരിക്കുകയാണ്, ആ അമ്മയുടെ ദുഃഖം മനസ്സിലായപ്പോ എത്രയും പെട്ടെന്ന് ആ അമ്മേനെ പോയി കാണണം. പക്ഷെ പോയി കാണാനായിട്ട് ബഷീറിന്റെ കയ്യില് പണമില്ല. ഈ ആഗ്രഹങ്ങൾ എന്താണ്, ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ച, അതായത് ദിവസങ്ങൾ ഇങ്ങനെ ആ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ദിവസങ്ങൾ ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. അമ്മ നിത്യവും മകനെ പ്രതീക്ഷിക്കുന്നു. അതായത് ഇന്ന് വരും, നാളെ വരും, മറ്റന്നാ വരും എന്ന് വിചാരിച്ചുകൊണ്ട് എന്നും ആ അമ്മ മകനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതുവരെ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതും എന്റെ അമ്മയെ പറ്റിയാണ്. ഇത്തരം സംഭവങ്ങൾ ഭാരതത്തിലെ ഓരോരോ അമ്മമാരെ പറ്റിയും ഓരോരോ മക്കൾക്കും പറയാൻ കാണും. അതായത് ഞാൻ ഇനി പറയണത് സ്വന്തം അമ്മയെ പോലെ തന്നെ മാതൃ രാജ്യത്തിലുണ്ടാകുന്ന മാതൃ സ്നേഹത്തെ കുറിച്ചിട്ടുമാണ്. അങ്ങനെ ഓരോരോ അമ്മമാർക്കും, ഓരോരോ ദേശസ്നേഹികളായ മക്കളുടെ ഓരോരോ അമ്മമാർക്കും പറയാനുണ്ടാകും ഇതുപോലെയുള്ള ഓരോരോ കഥകൾ. അങ്ങനെയുള്ള ഒരു കഥയാണ് ബഷീറിന് അനുഭവിക്കേണ്ടി വന്ന, ബഷീർ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു കഥയാണ് ഇനി ബഷീർ പറയാൻ പോണത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓർക്കാൻ വിഷമമുള്ള കാര്യം, അതും അമ്മയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അതായത് അത് അമ്മയുമായിട്ട്, അമ്മയെ പിരിഞ്ഞതിനു ശേഷമാണ് സ്വാതന്ത്ര്യ സമരങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കാനായി തുടങ്ങിയത്. സ്വന്തം അമ്മയെ പോലെ മാതൃരാജ്യത്തെയും സ്നേഹിക്കണം എന്നതാണ് അദ്ദേഹം ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ അമ്മയുടെ മകനാണെന്നുള്ള ബന്ധം മാത്രം, എന്നെ പോലുള്ള സന്താനങ്ങളെ പ്രസവിച്ച അമ്മമാർ ഭാരതത്തിലെങ്ങുമുണ്ട്. അവരുടെ സന്താനങ്ങൾ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ കുറ്റത്തിന് ജയിലുകൾ അടയ്ക്കപ്പെട്ട കാലത്ത് ആ അമ്മമാർ എന്തു ചെയ്തു? അതായത് ഇതുപോലെ ഓരോരോ സ്വാതന്ത്ര്യ സമര സേനാനികളും അവർ ചെയ്യാതെ പോയിട്ടുള്ള ആ തെറ്റുകൾക്ക് വേണ്ടിയിട്ട് അവരെ ജയിലിലടച്ചപ്പോൾ ആ അമ്മമാരും എന്തു ചെയ്തു എന്ന് ബഷീർ ഓർക്കാണ്. ഭാരതത്തിലെ യുവതി യുവാക്കന്മാർ, അവരെ എവിടെ നിന്നോ വലിഞ്ഞു കയറിയ വെള്ളക്കാരുടെ ഗവൺമെന്റിന്റെ കിങ്കരന്മാരായ ഭാരതീയർ തന്നെ ഇടിച്ചും തൊഴിച്ചും എല്ലുകൾ ഞെരിച്ചു ജയിലുകൾ അടച്ചിരുന്ന കാലത്ത് അവരുടെ അമ്മമാർ വെളിയിലുള്ള ലക്ഷോപലക്ഷം ഭവനങ്ങളിൽ ഇരുന്ന് എന്തു ചെയ്യുന്നു ഓർക്കാൻ കഴിയുമോ? ഒന്നും എനിക്ക് ഊഹിക്കാൻ കഴിയുകയില്ലെങ്കിലും എന്റെ അമ്മ എന്തു ചെയ്തു എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. സ്വന്തം അമ്മയെ കുറിച്ചിട്ടുള്ള ബഷീറിന്റെ ഓർമ്മകളാണ്. എന്താണ്, ഓരോരോ വെള്ളക്കാരുടെ കിങ്കരന്മാരായ നമ്മുടെ ഭാരതത്തിലുള്ള ആളുകൾ തന്നെ എന്താണ് സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നതിന് പകരം അവർക്ക് വേണ്ടിയിട്ട് ചാരപ്പണികൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോരോ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ജയിലിലടയ്ക്കുകയും അവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ അമ്മമാര് വീട്ടിലിരുന്ന് എന്റെ അമ്മ വിഷമിക്കുകയായിരിക്കും എന്ന് എനിക്ക് പറയേണ്ടതില്ല. ആ പഴമ്പുരാണം ഞാൻ ഇവിടെ കുറിക്കുവാൻ പോകുന്നത് മറ്റു യാതൊരു ഉദ്ദേശത്തിൻ പേരിലുമല്ല. അമ്മയുടെ എഴുത്ത് വായിച്ചപ്പോൾ പഴയ ചില ഓർമ്മകൾ എന്നിലുണ്ടായി. ഞാൻ വൈക്കം തലയോലപ്പറമ്പിൽ നിന്ന് 100 ചില്ലാനം മൈൽ ദൂരെ
കോഴിക്കോട്ടേക്ക് ഉപ്പ് സത്യാഗ്രഹത്തിന് പോയ കഥ. അതായത് താൻ പറയാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു കഥയല്ല, തന്റെ അമ്മയുടെ കത്ത് ലഭിച്ചപ്പോൾ തന്റെ ജീവിതത്തിലെ സ്വാതന്ത്ര്യ സമരത്തിലെ കോഴിക്കോട്ടേക്ക് 1930-ലാണ് എന്ത് ഉപ്പ് സത്യാഗ്രഹം നടന്നത്. അങ്ങനെ കോഴിക്കോട്ടേക്ക് ഉപ്പ് സത്യാഗ്രഹത്തിന് പോയപ്പോഴുണ്ടായ അനുഭവത്തെയാണ് അദ്ദേഹം പറയാനായി പോകുന്നത്. ഉപ്പ് സത്യാഗ്രഹം ഓർമ്മിക്കുവാൻ കഴിയുമോ? അവിടെ രേഖപ്പെടുത്തുന്നതിന് മുമ്പ് ചിലത് പറയാനുണ്ട്. അത് പറയുന്നതിന് മുമ്പ് എനിക്ക് വേറെ ചില കാര്യങ്ങൾ പറയാനായിട്ട് ഉണ്ട്. ഞാൻ ഇത് എഴുതുന്നത് 1938-ലാണെന്നോ ഇന്ത്യ ഇന്നും അസ്വതന്ത്രയാണെന്നോ ഉള്ള രഹസ്യമല്ല, അതായത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പോ എന്നുള്ള രഹസ്യമല്ല ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മനുഷ്യൻ കാരണമാണ് ഞാൻ ആദ്യമായി അടിയും ഇടിയും കൊണ്ടതെന്നുള്ള രഹസ്യമാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്താനുള്ളത്. അതായത് ഗാന്ധിജിയുടെ പേരിൽ തനിക്ക് അടിയും ഇടിയും ലഭിച്ച ആ സന്ദർഭത്തെ കുറിച്ചാണ് താൻ ഇന്ന് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അല്ലാണ്ട് സ്വാതന്ത്ര്യം ലഭിച്ചതിന് മുമ്പേ ഉണ്ടായ കാര്യമോ ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ചിട്ടോ ഒന്നുമല്ല ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഏതായാലും അമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ എന്നെ സംബന്ധിച്ച് യാതൊരു കുഴപ്പവും സംഭവിക്കില്ലായിരുന്നു. ഞാൻ കാരണം അമ്മയ്ക്ക് ഈ മനോവേദനയൊന്നും ഉണ്ടാവുകയുമില്ലായിരുന്നു. അതായത് ഞാൻ എന്ന മകനില്ലായിരുന്നുവെങ്കിൽ അമ്മയ്ക്ക് ഇത്രയും മനോവേദന ഒന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അടിമത്തവും ദാരിദ്ര്യവും ഇതുപോലെ മറ്റനേകം ഭയങ്കര വ്യാധികളും നിറഞ്ഞ ഹതഭാഗ്യനായ ഈ നാട്ടിലേക്ക് അമ്മ എന്നെ എന്തിനു പ്രസവിച്ചു? ഈ ചോദ്യം ഇന്ത്യയിലെ ഓരോ അമ്മമാരോടും അവരുടെ ആണും പെണ്ണുമായ സന്താനങ്ങൾ ഓരോരുത്തരും ചോദിക്കുമോ? ഏതായാലും ഇന്ത്യ രാജ്യം എങ്ങനെ ഇത്ര ദരിദ്രമായി? ഞാൻ ഒരു ഇന്ത്യക്കാരനാണ്, എന്നെനിക്ക് അഭിമാനത്തോടെ പറയുവാൻ കഴിയുന്നില്ല. ഞാൻ വെറും ഒരു അടിമ രാജ്യമായ ഇന്ത്യയെ ഞാൻ വെറുക്കുന്നു. അതായത് മറ്റുള്ളവരെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നെയാണ് ബഷീർ ഇത് പറയുന്നത്. ബഷീറിന്റെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ അടിമയായി ജീവിക്കേണ്ട ഈ അവസ്ഥയെ ബഷീർ വെറുക്കുന്നു. പക്ഷേ ഇന്ത്യ എന്റെ അമ്മയല്ലേ, ആ മാതൃരാജ്യം എന്ന് പറയുന്നത് എന്റെ അമ്മയല്ലേ, എന്നെ പ്രസവിച്ച എന്റെ അമ്മ എന്നെ പ്രതീക്ഷിക്കുന്നത് പോലെ ഭാരതവും എന്നെ പ്രതീക്ഷിക്കുന്നില്ലേ? അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആ ഭാരതവും സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഇന്ത്യ എന്ന് പറയുന്ന ആ ഭാരതവും എന്നെ പ്രതീക്ഷിക്കുന്നില്ലേ? ഭാരതഭൂമി മരിച്ച എന്നെയും എന്നെ പ്രസവിച്ച എന്റെ അമ്മ ജീവിച്ചിരിക്കുന്ന എന്നെയും പ്രതീക്ഷ ഞാൻ ഓർക്കുകയാണ്. ആ കാര്യങ്ങൾ ബഷീർ ഓർക്കുകയാണ്. അമ്മ എന്നെ പ്രസവിച്ചു, മുലപ്പാലും മറ്റും തന്ന് എന്നെ ജനിപ്പിച്ച് വളർത്തി വലുതാക്കി. അങ്ങനെ എന്നെ ഒരാളാക്കി തീർത്തു. ദാഹിച്ചു മോഹിച്ചുണ്ടായ സന്താനമാണ് ഞാൻ. അതായത് അമ്മയ്ക്ക് വളരെ കാലങ്ങൾക്ക് ശേഷം വളരെ ഇഷ്ടത്തോടെ ഉണ്ടായ ഒരു കുട്ടിയാണ്, ഒരു മകനാണ് ആര്യ ബഷീർ എന്നൊക്കെയാണ് അമ്മയുടെ വാദം. നീ ദാഹിച്ചു മോഹിച്ചുണ്ടായ സന്താനമാണ്. ഇങ്ങനെ ഓരോ സന്താനത്തെയും നോക്കി ഓരോ അമ്മയും പറയുമോ, എന്റെ ഹൃദയത്തിൽ തിങ്ങി വിങ്ങുന്നതൊന്നും ഇവിടെ പകർത്താൻ വയ്യ. നിരോധനത്തിന്റെ കൈവിലങ്ങുള്ളതുപോലെ പോലീസ് ലാക്കപ്പുകൾ ജയിലില് തൂക്കുമരം ഓർമ്മിക്കുന്നുണ്ടോ? അതായത് ബഷീറിന്റെ ജീവിതത്തിലുണ്ടായ ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത്. അതൊക്കെ എനിക്ക് അതായത് ആ അമ്മയുടെ വേദന, ഒരു മക്കളിൽ ജയിലിൽ കിടക്കുകയോ തൂക്കുമരം പ്രതീക്ഷിച്ച് കിടക്കുകയൊക്കെ കാണുമ്പോൾ എന്താണ് ആ അമ്മയ്ക്ക് വിഷമമാണ് മനസ്സിലുണ്ടാവുക. അങ്ങനെ ഏതെങ്കിലും അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുമോ? ഇല്ല. മനസ്സിനെയും ശരീരത്തെയും വീർപ്പം വിട്ടിക്കുന്ന ഉന്നത പ്രകാരങ്ങളോട് കൂടിയ ഒരു ഭയങ്കര കാരാഗാരമാണ് ഇന്ത്യ. അതായത് നമ്മുടെ ഓരോരോ കാര്യങ്ങളെ കൊണ്ട് നമ്മൾ വീർപ്പ് മുട്ടിക്കുന്ന ഒരു ഭയങ്കരമായ ഒരു രാജ്യമാണ് ഇന്ത്യ. ഗാന്ധിജി പറഞ്ഞതാണ് ഈ വാക്കുകൾ എന്നാണെന്നു നിശ്ചയമില്ല. എന്നാണ് ഈ വാക്ക് പറഞ്ഞതെന്ന് നിശ്ചയമില്ല. ഗാന്ധിജി കാരണം തല്ലും ഇടിയും കൊണ്ടത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അടിച്ചത് ഒരു ബ്രാഹ്മണൻ, പേര് വെങ്കിടേശ്വരയ്യ. വൈക്കം ഇംഗ്ലീഷ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ആയിരുന്നു. ചൂരല് കൊണ്ട് ശക്തിയോടെ 7 എണ്ണം, അതും വൈക്കം സത്യാഗ്രഹ കാലത്ത് എല്ലാ അധികൃത ഹിന്ദുക്കൾക്കും ക്ഷേത്ര പ്രവേശനം അനുവദിക്കണം.
സത്യാഗ്രഹികളുടെ കണ്ണുകളിൽ സവർണ ഹിന്ദുക്കൾ പച്ച ചുണ്ണാമ്പ് കുത്തി നിറയ്ക്കുന്നു, മർദ്ദിക്കുന്നു. ഇതിനൊക്കെ ഒരു അറുതി വരുത്തണം. വരുന്നു വരുന്നു ഗാന്ധിജി. ഓർമ്മയുള്ളവരുണ്ടോ? അതായത് ഗാന്ധിജി എന്താണ് വൈക്കം സത്യാഗ്രഹത്തിലേക്ക് സത്യാഗ്രഹത്തിന് പങ്കെടുക്കാനായിട്ട് വരികയും എന്നാൽ ബഷീർ അത് ഗാന്ധിജിയെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോവാനായി തുടങ്ങിയപ്പോഴാണ് ആ ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ നിന്ന് വെങ്കിടേശയ്യർ എന്ന് പറയുന്ന ആ ബ്രാഹ്മണന്റെ കയ്യിൽ നിന്ന് ബഷീറിന് അടി വാങ്ങാനായിട്ട് കാരണമുണ്ടായത്. വൈക്കം ബോട്ടുചിട്ടിയിലും കായലോരത്തും വലിയ തിരക്ക്, എങ്ങും ബഹളം. ബഷീർ ഗാന്ധിജിയെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവാണ്. മറ്റു വിദ്യാർത്ഥികളോട് ഒന്നിച്ചു ഞാനും തിക്കി തിരക്കി ജനക്കൂട്ടത്തിന്റെ മുന്നിലെത്തി. ബോട്ടിൽ ഗാന്ധിജിയെ ദൂരെ വച്ചേ കണ്ടു. ബഷീറിന്റെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു ഗാന്ധിജിയെ ഒന്ന് കാണണം. ജെട്ടിയിൽ ബോട്ടെടുത്തു. ആയിരം ആയിരം കണ്ടങ്ങളിൽ നിന്നും ശബ്ദമുയർന്നു. ഇന്ത്യയെ എല്ലാ അനീതികളോടുമുള്ള സമര പ്രഖ്യാപനം പോലെ, ഉഗ്രമായ ഒരു വെല്ലുവിളി പോലെ ആയിരം ആയിരം കണ്ടങ്ങളിൽ നിന്ന് കടലിടുമ്പം മാതിരി. മഹാത്മാഗാന്ധിക്ക് ഗാന്ധിക്ക് ജയ്. ആ അർദ്ധനഗ്നനായ, അതായത് ഗാന്ധിജിയെ കണ്ടിട്ടുള്ള ആവേശമായിരുന്നു ആ ഓരോ മനുഷ്യരുടെ മനസ്സിൽ നിന്നും ഉയർന്നു വന്നിരുന്നത്. ആ അർദ്ധനഗ്നനായ ഫക്കീർ, അതായത് ഫക്കീർ എന്ന് പറഞ്ഞ സന്യാസി, ആ അർദ്ധനഗ്നായ ഫക്കീർ രണ്ടു പല്ല് പോയ മോണ കാണിച്ചു ചിരിച്ചുകൊണ്ടു തൊഴു കൈയോടെ കരക്കിറങ്ങി. അതായത് ബഷീർ ആദ്യമായി ഗാന്ധിജിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ കണ്ട രൂപത്തെയാണ് അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. വല്ലാത്ത ആരവം, അതായത് വല്ലാത്ത തിരക്കം. മാർത്തിരമ്പി ആളുകള് കാണാനുള്ള ആവശ്യത്തോടെ നിൽക്കുകയാണ്. തുറന്ന കാറിൽ അദ്ദേഹം മെല്ലെ കയറിയിരുന്നു. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ കാർ സത്യാഗ്രഹാശ്രമത്തിലേക്ക് പതുക്കെ നീങ്ങി. വിദ്യാർത്ഥികളിൽ പലരും കാറിന്റെ സൈഡിൽ തൂങ്ങി നിന്നു. അക്കൂട്ടത്തിൽ ഞാനും. ആ ബഹളത്തിനിടയ്ക്ക് എനിക്കൊരാഗ്രഹം, ലോകബന്ധിനായ ആ മഹാത്മാവിനെ ഒന്നു തൊടണം. എല്ലാവരും ബഹുമാനിക്കുന്ന, എല്ലാവരും ആദരിക്കുന്ന ആ മഹാത്മാവായ ആ ഗാന്ധിജിയെ എനിക്കൊന്ന് തൊടണം, അതായിരുന്നു ബഷീറിന്റെ ആഗ്രഹം. ഒന്ന് തൊട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു വീണു പോകുമെന്ന് എനിക്ക് തോന്നി. ലക്ഷോപലക്ഷം ജനങ്ങളുടെ നടുക്ക് ആരെങ്കിലും കണ്ടാലോ എനിക്ക് ഭയവും പരിഭ്രമവും ഉണ്ടായി. എല്ലാം മറന്ന് ഞാൻ ഗാന്ധിജിയുടെ വലതു തോളിൽ പതുക്കെ ഒന്ന് തൊട്ടു. വീഴാൻ പോയതിനാൽ കൈത്തണ്ടയിൽ പിടിച്ചു. മസിലിനു ബലമില്ല. പിളുപിളുപ്പ്. ഗാന്ധിജി എന്നെ നോക്കി മന്ദഹസിച്ചു. അതായത് ബഷീറിനെ ആദ്യമായി കാണാനുള്ള ആഗ്രഹവും അദ്ദേഹത്തിനെ തൊടാനുള്ള ആഗ്രഹവുമാണ് ബഷീർ ഇവിടെ വളരെ രസകരമായി ചിത്രീകരിച്ചിരിക്കുന്നത്. അന്ന് സന്ധ്യയ്ക്ക് വീട്ടിൽ ചെന്ന അമ്മയോട് അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു, ഉമ്മ ഞാൻ ഗാന്ധിജിയെ തൊട്ടു. അതായത് വളരെ സന്തോഷം, അദ്ദേഹത്തിന് മനസ്സിലുണ്ടായ സന്തോഷമാണ് ഞാന് ബഷീറിനെ തൊട്ടു. ഗാന്ധിജി എന്തു സാധനമാണെന്ന് അറിയാത്ത എന്റെ മാതാവ് പേടിച്ച് അമ്പരന്ന് പോയി. ഓ എന്റെ മകനെ, അമ്മ തുറന്ന വായോടെ എന്നെ നോക്കി. അതായത് ബഷീർ ആരാണെന്നോ എന്താണെന്നോ ഒരാളാണെന്ന് പോലും അറിയാതെ ആ അമ്മ ബഷീറിന്റെ മുഖത്ത് നോക്കി അമ്പരപ്പോടെ ഇരിക്കുകയാണ് ചെയ്തത്. ബഷീർ അത്രയും സന്തോഷത്തോടെ പറഞ്ഞ നിമിഷത്തെ ഓർത്തിട്ട് ബാക്കി നമുക്ക് അപ്പൊ ഇതുവരെ എടുത്തതില് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. എല്ലാവരും ആ ഇത്രയും ഭാഗം വളരെ നന്നായിട്ട് വായിക്കുക. താങ്ക് യു.